ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് എ ത്രീ വീൽഡ് റവല്യൂഷൻ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുൻപേ നമുക്ക് ഇതിൻ്റെ പാഠത്തിൻ്റെ ഒരു നാലഞ്ച് ലൈൻസ് ഉണ്ട് ആ ലൈൻസിൽ എന്താണ് പറയുന്നത് എന്ന് ജസ്റ്റ് നോക്കാം മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ് സമോഫ് ദം പെർസ്യൂ ദ ഡ്രീംസ് ചൂസിങ് എ പാർക്ക് ഡിഫറെൻ്റ് ഫ്രം ദോസ് ഓഫ് അതേഴ്സ് ദ ഡിസൈൻ ദർ ഓൺ റൂട്ട് ഓഫ് ലൈഫ് സക്സസ് ഫോർ ദോസ് ഹൂ തിങ് ബിഗ് ആൻഡ് ആക്ട് ഡിഫറെൻ്റ്ലി അതായത് കൂടുതൽ ഡീ ടീനേജേഴ്സും വലിയ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത് ചില ആൾക്കാരെന്ത് ചെയ്യുന്നു അതിനെ പേഴ്സ്യൂ പേഴ്സ്യൂ മീൻസ് ഫോളോ ചെയ്യുന്നു ചൂസിങ് എ പാത്ത് ഡിഫറെൻ്റ് ഫ്രം ദോസ് ഓഫ് അതേഴ്സ് എല്ലാവരും വ്യത്യസ്തമായ രീതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ പാത്ത് ചൂസ് ചെയ്യുന്നത് ദ ഡിസൈൻ ദ ഓൺ റൂട്ട് ഓഫ് ലൈഫ് അവരവരുടെ ലൈഫിൻ്റെ റൂട്ട് അവർ ഡിസൈൻ ചെയ്യുന്നു സക്സസ് ഈസ് ഫോർ ദോസ് ഹൂ തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറെൻ്റ് അതായത് വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്കും അതുപോലെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവർക്കുമാണ് എന്ത് ലൈഫിലെ സക്സസ് ഹാവ് യു കം അക്രോസ് ദ വേർഡ് എൻറ്റർപ്രീനർഷിപ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻറ്റർപ്രീനർഷിപ്പ് എൻറ്റർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടോ മീറ്റ് ഇർഫാൻ ആലം ആൻഡ് എൻറ്റർപ്രീനർ ഹു ചേയ്ഞ്ച് ദ ലീവ്സ് ഓഫ് മെനി പീപ്പിൾ ത്രൂ ഹീസ് ഇന്നോവേറ്റീവ് എൻറ്റർപ്രൈസ് അങ്ങനെ നമ്മൾ ഈ പാഠപാതൽ പഠിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ബിസിനസ് പേഴ്സണാണ് ഇർഫാൻ ആലം അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ ഇന്നോവേറ്റീവ് ഐഡിയാസിലൂടെ എന്ത് ചെയ്തു നിരവധി ആൾക്കാരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തു ഹിയൾസ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ഹിം റീഡ് റീഡോൺ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഇർഫാൻ ആലവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ബിഫോർ ഗോയിങ് ടു അവർ ഇൻ്റർവ്യൂ ലെറ്റ് ലെറ്റസ് ഇൻട്രൊഡ്യൂസ് എബൗട്ട് അവർ ഫേമസ് വേൾഡ് ഫേമസ് ആൻഡ് വെൽ നോൺ എൻ്റർപ്രീണർ ഇർഫാൻ ആലവ് ഓക്കെ ആരായിരുന്നു ഇർഫാൻ ആലം ഇർഫാൻ ആലം ഇസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ സമ്മാൻ ഫൗണ്ടേഷൻ്റെ ചെയർമാനും ഫൗണ്ടറുമായിരുന്നു ആര് ഇർഫാൻ ആലം എന്താണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ ഏൻ ഇന്ത്യൻ കമ്പനി വിച്ച് ഓർഗനൈസ് ദ റിക്ഷ പുള്ളിംഗ് സെക്ടർ ഇൻ ബീഹാർ ബീഹാറിലെ റിക്ഷ പുള്ളിംഗ് സെക്ടേഴ്സിനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ത് സമ്മാൻ ഫൗണ്ടേഷൻ ത്രൂ ഹീസ് ലീഡർഷിപ്പ് സമ്മാൻ ഹാസ് ഇംപ്ലിമെൻ്റെഡ് ഇന്നോവേഷൻസ് ടു ഇൻക്രീസ് ഓപ്പറേറ്റർ ഇൻകംസ് സച്ചേസ് അഡ്വർടൈസിങ് ആൻഡ് മ്യൂസിക് ന്യൂസ് പേപ്പേഴ്സ് ഫസ്റ്റ് എയ്ഡ് വാട്ടർ ആൻഡ് ജ്യൂസ് ഫോർ ദ പാസഞ്ചേഴ്സ് അങ്ങനെ തൻ്റെ ലീഡർഷിപ്പിലൂടെ ഓട്ടോ ഡ്രൈവർമാർക്ക് എന്ത് ചെയ്തോ അവരുടെ ഇൻകം എന്ത് ചെയ്തോ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്താണ് ഇന്നോവേറ്റീവ് ഐഡിയാസ് അതിൽ ആ തൻ്റെ ഓട്ടോയിലൂടെ വിൽക്കുക എന്ത് പരസ്യം ചെയ്യുക അഡ്വെർടൈസിങ് മ്യൂസിക് ന്യൂസ് പേപ്പേഴ്സ് ഫസ്റ്റ് എയ്ഡ് വാട്ടർ ജ്യൂസ് ഫോർ ദ പാസഞ്ചേഴ്സ് തൻ്റെ ഓട്ടോയിലുള്ള പാസഞ്ചേഴ്സിനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിറ്റുകൊണ്ട് എന്ത് ഓട്ടോ ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർക്കെന്ത് ഓപ്പറേറ്റേഴ്സ് എന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് അവരുടെ ഇൻകം ഒന്ന് ഇൻക്രീസ് ചെയ്യാനുള്ള ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു വെൽ നോൺ എൻ്റർപ്രീനർ ആയിരുന്നു ആര് ഇർഫാൻ ആലം ആലം വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് പ്രീ പെയ്ഡ് പ്രീ പെയ്ഡ് സൈക്കിൾ റിക്ഷ ഇൻ ഇന്ത്യ പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പ്രീ പെയ്ഡ് സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ആര് ഇർഫാൻ ആലം ഇൻ ഓൺലി ടു ഇയേഴ്സ് ആലം ഹാസ് ബിൽഡ് എ ഫാമിലി ഓഫ് വൺ ലാക്ക് റിക്ഷ ഓപ്പറേറ്റേഴ്സ് അക്രോസ് നയൻ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അതായത് ഏകദേശം രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഇന്ത്യയിലെ ഒൻപത് സ്റ്റേറ്റുകളിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഏകദേശം വൺ ലാക്ക് റിക്ഷ പുള്ളേഴ്സിൻ്റെ ഒരു ഫാമിലി തന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ടായിരുന്നു നമ്മുടെ ഇർഫാൻ ആലം ആലമുണ്ടായിരുന്നു ഇനിയും ഇർഫാൻ ഇർഫാൻ ആലമത്തെ പറ്റി ഒരു പാരഗ്രാഫും കൂടെ ഉണ്ടാകും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ആണ് എ ത്രീ വീൽഡ് റവല്യൂഷൻ മുച്ചക്ര വിപ്ലവം മൂന്ന് ചക്രമുള്ള അതായത് ഈ ഓട്ടോ കൊണ്ടുള്ള ഒരു വിപ്ലവം ഒരു ചേഞ്ച് കേട്ടോ നമ്മുടെ പാഠം സ്റ്റാർട്ട് തന്നെ ഒരു ചെറിയൊരു കോട്സുമായിട്ടാണ് എന്താണ് ഇഫ് വി ആസ്പെയർ ടു ലീവ് ഇൻ എ ഹാപ്പിയർ വേൾഡ് വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ ദ മാർജിൻസ് ഓഫ് സൊസൈറ്റി ഇഫ് വി വാണ്ട് ഹാപ്പി in ഇൻ അവർ വേൾഡ് വി ഹാവ് ടു ഗിവ് മോർ ഫ്രീഡം ഫോർ ദോസ് ഹു ആർ ലിവിങ് ഇൻ ദ ലോവറ്റ ഓഫ് അവർ സൊസൈറ്റി അതായത് നമുക്ക് നമ്മുടെ ലോകം ഒരു ഹാപ്പിയസ്റ്റ് പ്ലേസ് ആവണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഫ്രീഡം അവർക്കൊരു എംപ്ലവ്മെൻറ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോകത്തെ നമുക്കൊരു ഹാപ്പിയസ്റ്റ് പ്ലേസ് ആക്കാൻ നമുക്ക് കഴിയുകയുള്ളു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമ്മുടെ റുഫാനാലോവുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺഗ്രാറ്റുലേഷൻ ഓൺ യുവർ അച്ചീവ്മെൻറ്റ് വൺ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദീസ് ഐഡിയ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ് വൺ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദീസ് ഐഡിയ എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ ഐ വാസ് സെവൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ട്രാവലിംഗ് ഇൻ എ റിക്ഷ ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ജേണി ഐ വാസ് വെരി തേഴ്സ്റ്റി ഞാൻ എൻ്റെ പതിനേഴ് വയസ്സിൽ ഞാനിങ്ങനെ എന്ത് ചെയ്യുകയാണ് പതിനേഴ് വയസ്സാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് ഒരു റിക്ഷ പോലെ യാത്ര ചെയ്തു ആ സമയത്ത് എന്താണ് എനിക്ക് എൻ്റെ യാത്ര പറ്റി എനിക്ക് വല്ലാതെ തേഴ്സ്റ്റി എനിക്ക് ദാഹം അനുഭവപ്പെട്ടു ആ സമയത്ത് ഐ ആസ്ക് ദ റിക്ഷ പുള്ളർ ഇഫ് യു ഹാഡ് എനി വാട്ടർ

ഇല്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് അദ്ദേഹത്തിന് വേടിക്കളയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തെ അതിന് അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ഇറ്റ് സെറ്റ് മീ തിങ്കിങ് ആൻഡ് ഐ ഇമീഡിയറ്റ്ലി റിയലൈസ്ഡ് ദാറ്റ് ദ വാസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് ഇൻ റിക്ഷാസ് ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു പുതിയ ആശയം വന്നു എന്ത് ഈ ഓട്ടോയിലെന്ത് ചെയ്യുക വെള്ളം വെക്കുന്ന ഒരു ഒരു പദ്ധതി തുടങ്ങാനുള്ള ഒരു ഐഡിയ ഒന്ന് ചെയ്ത് എൻ്റെ മനസ്സിൽ വന്നു ദ വെരി നെക്സ്റ്റ് ഡേ ഐ ടോക്കഡിറ്റ് ടു ഫൈവ് റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഗവ് ദം ഈച്ച് എയ്റ്റ് ബോട്ടിൽസ് ഓഫ് വാട്ടർ അങ്ങനെ ആ സമയത്ത് ഞാൻ അത് ചെയ്ത് പെട്ടെന്ന് ഓട്ടോ ഡ്രൈവർമാരെ വിളിച്ചു അഞ്ച് ഓട്ടോ ഡ്രൈവർ ഡ്രൈവർമാരെ വിളിച്ചു മറ്റൊന്ന് അവർക്ക് എട്ട് ബോട്ടിൽ നൽകി മനസ്സിലായി ഓരോ ഓരോ ഓട്ടോ ഡ്രൈവർമാർക്കും എട്ട് ബോട്ടിൽ നൽകി ഐ ടോൾ ദം ദാറ്റ് ഫോർ എവറി ബോട്ടിൽ ദേ സോൾഡ് വി വുഡ് മേക്ക് എ പ്രോഫിറ്റ് ഓഫ് ടു റുപ്പീസ് വിച്ച് വി കുഡ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും ഈ ഇയർ ബോട്ടിൽ വെക്കണം നമുക്ക് എന്ത് ചെയ്യും അതിൽ ലാഭം കിട്ടും മനസ്സിലായോ വി മെയ്ക്ക് വി വുഡ് മെയ്ക്ക് എ പ്രോഫിറ്റ് ഓഫ് ടു റുപ്പീസ് ഒരു ബോട്ടിൽ രണ്ട് രൂപ ലാഭം കിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം വിച്ച് വി കുഡ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് അത് നമുക്ക് ഹാഫ് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഇതൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു ഈ ഐഡിയ എന്ത് ചെയ്തു ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിൽ ഇഫാൻ ആരം എന്ത് ചെയ്തു ഇംപ്ലിമെൻ്റ് ചെയ്തു അങ്ങനെ ദ വെരി ഫസ്റ്റ് ഡേ ഐ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് എയ്റ്റ് റുപ്പീസ് അങ്ങനെ എനിക്ക് ആദ്യ ദിവസത്തിൽ എനിക്ക് എന്ത് ചെയ്തു എട്ട് രൂപ ലാഭം വെച്ച് കിട്ടും മനസ്സിലായോ വളരെയധികം യൂസ്ഫുള്ളായൊരു ഐഡിയ ആയിരുന്നു ഈ ഐഡിയ എന്ത് ചെയ്തു ഓട്ടോക്കാരുടെ ഇടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോക്കാർക്കും ഇദ്ദേഹത്തിനും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യു വേവ് വെരി യങ് വെൻ യു കെയ്മപ്പ് വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ പറയാൻ എന്താ കൊസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ഐഡിയ ഈ ഒരു പ്ലാൻ എന്ത് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയ സമയത്തും ആൻഡ് എക്സിക്യൂട്ടഡ് ഹീസ് ഐഡിയ ഈ ഐഡിയ എന്ത് പുട്ട് ഇൻ ടു പ്രാക്ടീസ് അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന സമയത്തും നിങ്ങളൊരു എങ്ങായിരുന്നല്ലോ ചോദിക്കുകയാണ് അപ്പോൾ അതിനെ മറുപടി പറയുകയാണ് യെസ് അപ്പോൾ ഞാൻ വളരെ എങ്ങായിരുന്നു ഐ ഗസ് എൻറ്റർപ്രീനർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ് ആ സമയത്ത് തന്നെ എൻ്റെ ബ്ലഡിൽ നിന്നുണ്ടായിരുന്നു ഈ ബിസിനസ് എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ് എനിക്കെൻ്റെ ചെറുപ്പകാലത്ത് എനിക്കെന്തായിരുന്നു നല്ലൊരു ബിസിനസ് മൈൻഡ് ബിസിനസ് മൈൻഡ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഡ്യൂറിങ് ദി സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഇൻ നയൻറ്റീൻ നയൻറ്റി ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു ഡ്യൂ സ്റ്റോക്ക് മാർക്കറ്റിംഗ് സ്കാം ഉണ്ടായി അങ്ങനെ മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ് എ ലോട്ട്സ് ഓഫ് മണി ലോട്ട് ഓഫ് മണി ആസ് അതിലെന്ത് ചെയ്തു എൻ്റെ ഫാദറിനും എനിക്ക് എൻ്റെ ഫാദറിനും അതുപോലെ ഫാദറിൻ്റെ ഫ്രണ്ട്സിനും കുറേ ക്യാഷ് നഷ്ടമായി ദീസ് ദാറ്റ് ഈസ് വൻ ഐ സ്റ്റാർട്ട് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആ സമയം മുതലെന്തായി എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി ആൻഡ് ബിഗേർ റിസർച്ചിങ് ഓൺ വേറിയസ് കമ്പനീസ് അന്ന് മുതൽ ഞാനെന്ത് ചെയ്തു വ്യത്യസ്ത കമ്പനികളെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി മനസ്സിലായോ അതായത് ഒരാൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രമാത്രം ഇന്നോവേറ്റീവായ ഐഡിയാസിലൂടെയാണ് നമ്മളുടെ ആര് മുന്നോട്ട് പോയിക്കൊണ്ട് ഇർഫാനാലം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത് ഓക്കേ അങ്ങനെ ഇൻട്രസ്റ്റിംഗ്ലി യൂസിങ് മൈ അഡ്വൈസ് ഓൾ ഓഫ് മൈ ഫാദേഴ്സ് ഫ്രണ്ട്സ് റിക്കവേർഡ് ദർ ലോസസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് മെയ്ക്കിങ് പ്രോഫിറ്റ്സ് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ വളരെയധികം താല്പര്യത്തോടു കൂടെ എൻ്റെ അഡ്വൈസും എല്ലാം എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സും അതുപോലെ എന്ത് അവരൊക്കെ എന്ത് ഫോളോ ചെയ്തു അതുവഴി അവർക്ക് നഷ്ടപ്പെട്ട എന്ത് ലോസ് എന്തായി അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ അവർ എന്ത് ചെയ്യും പല ആൾക്കാരും എന്ത് ചെയ്തു നല്ല ലാഭം ഉണ്ടാക്കാനും കഴിഞ്ഞു അങ്ങനെ ദിസ് ഇനേബിൾഡ് മീ ടു സ്റ്റാർട്ട് മൈ ഫസ്റ്റ് പ്രോട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫോം അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി അങ്ങനെ എന്ത് ചെയ്തു എനിക്ക് എനിക്കെൻ്റെ പതിമൂന്നാം വയസ്സിൽ ഞാനെന്ത് ചെയ്തു ഒരു പുതിയൊരു ഡ്യൂട്ടി ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ് നമുക്ക് പല ക്വസ്റ്റ്യൻസും എന്തായാലും ഇർഫാൻ ആലമിനായി ഇർഫാൻ ആലവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ഈ പാഠഭാഗം എന്ന് പ്രതീക്ഷിക്കപ്പെടാം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ